ഉപ്പയും ഉമ്മയും ബന്ധുക്കളും അടക്കം 11 പേർ പുഞ്ചിരിമട്ടത്തെ ദുരന്തത്തിൽ നഷ്ടമായ ഇല്യാസ് വീണ്ടും പ്രവാസ ലോകത്തെത്തി. തന്നേക്കാൾ വലിയ നഷ്ടങ്ങൾ സഹിക്കുന്നവർക്കൊപ്പം ജീവിതത്തോട് പൊരുതാൻ ആ ഉറപ്പിലാണ് ജീവിതത്തിലേക്കും പ്രവാസ ലോകത്തേക്കുമുള്ള ഇല്യാസിൻ്റെ മടങ്ങി വരവ്. ഇല്യാസിനെ ചേർത്ത് പിടിക്കുകയാണ് സുഹൃത്തുക്കൾ. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭീകരമായിട്ടുള്ളതാണ് അവിടെ നടന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് വേണ്ടപ്പെട്ടതും വേണ്ടപ്പെട്ടവരൊക്കെ അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ വിവരം അറിഞ്ഞയുടൻ വിമാനം കയറി നാട്ടിലേക്ക് പാഞ്ഞു ചെന്നു ഇല്യാസ്. തകർന്നു നിൽക്കാനും തളർന്നു പോകാനുമുള്ള ആനുകൂല്യം തനിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. കാരണം നഷ്ടങ്ങളില്ലാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ഇതിപ്പോൾ നമുക്ക് മാത്രം നമ്മളൊരാൾക്ക് മാത്രം ഉണ്ടായിരുന്ന നഷ്ടമാണെങ്കിൽ നമുക്കവിടെ സങ്കടപ്പെടാനും നിങ്ങൾ പറഞ്ഞായിരിക്കും അതിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാനും പറ്റും. പക്ഷേ ഇത് നമ്മളെ ചുറ്റുള്ള എല്ലാവർക്കും ഒരേമാതിരിക്കാണ് നഷ്ടം. വീടും വീട്ടുകാർ നാട്ടുകാർ എല്ലാവരും പോയതാണ്. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റി. അത് എന്താണോ ഏതാണെന്നൊന്നും അറിയില്ല. അപ്പം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റി. ഉപ്പ ഉമ്മ, ഉപ്പയുടെ സഹോദരനും ഭാര്യയും, ഉമ്മയുടെ സഹോദരിയും ഭർത്താവും, അവരുടെ മകനും ഭാര്യയും, അവരുടെ 3 മക്കളും, അങ്ങനെ 11 പേരാണ് നഷ്ടപ്പെട്ടത്. ഇനിയുള്ള വരവിൽ ഇല്യാസിൻ്റെ വിവാഹം നടത്താൻ സ്വപ്നം കണ്ടിരുന്നവരായിരുന്നു അവരെല്ലാം. ഉപ്പയുടെ മൃതദേഹത്തിന് DNA ഫലം 30 ദിവസത്തിന് ശേഷം കിട്ടി. ഉമ്മയുടേത് ഇല്യാസ് തിരികെ എത്തിയ അന്നും. പിന്നെ ഞാനിവിടെ വന്ന് ഡ്യൂട്ടിക്ക് കയറുന്ന അന്നാണ് അളിയൻ്റെ ഫോൺ ഇങ്ങനെ വന്നത്. ഉമ്മാൻ്റെതും DNA കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ എൻ്റെ തന്നെ ഇപ്പോൾ എൻ്റെ ഇതിൻ്റെ തൊട്ടരികിൽ തന്നെ ഉണ്ട്. ഉമ്മാൻ്റെതുമായിട്ട് അവിടെ ഉണ്ട്. അടുത്ത ലീവിന് പോകുമ്പോൾ നമുക്ക് കല്യാണത്തിൻ്റെ കാര്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്നൊക്കെ വിടുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ആ പോണതിൻ്റെ ഒരാഴ്ച മുമ്പൊക്കെ എനിക്ക് കുറേ പ്രപ്പോസൽസ് ഫോട്ടോസ് ഇതൊക്കെ അയച്ചു തന്നിരുന്നു. ശരിയാവും. എല്ലാം ശരിയായേ പറ്റൂ. 2 അനിയത്തിമാരുണ്ട്. അവർക്ക് ഇല്യാസും ഇല്യാസിന് അവരും. തകർന്നു പോകാതെ ഇല്യാസിന് പിടിച്ചു നിർത്തിയത് ദുരന്തത്തെ പതറാതെ നേരിട്ട ആ നാടുകൂടിയാണ്. എന്നെ പോലെ തന്നെ അവിടെ ഈ ദുരന്തം അനുഭവിച്ച ബാക്കിയുള്ള ആൾക്കാരൊക്കെ വളരെ പെട്ടെന്ന് സാധാരണ ജീവിതത്തേക്ക് വന്നിക്കണം. പിന്നെ ഉള്ളത് അവരെ ഉള്ളിലുള്ള ഫീലിങ്സാണ്. അതിപ്പോൾ ഓരോരുത്തരും ഓരോരോ രീതിയിലേക്കും പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അപ്പം എല്ലാവരും പോയി എന്നില്ല, തോന്നലൊന്നുമില്ല. ഇനി നമ്മുടെ ജോലിയുണ്ട്. ജോലിയിൽ നിന്ന് തന്നെ നമ്മൾ ഒരു നല്ല നിലയിൽ എത്തണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് ശരിക്കും നമ്മൾ ഒരു പാടാണ്. ശരി, കാരണം ഈ ഗൾഫിൽ നമ്മൾ എന്നും കാണുന്നതാണ്. ഒരു ഇത് ദുരന്തം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് നമ്മൾ തകർന്നു പോകുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറക്കാനും ഓർക്കാനുമുള്ള മനുഷ്യൻ്റെ അപാരമായ കഴിവുകളെ മനക്കരത്തിനാൽ നിയന്ത്രിച്ച് ഇല്യാസ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സഹൽ സി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. ഇല്യാസിന് എല്ലാ വേദനയും മറക്കാൻ പറ്റുന്ന ഒരേ ഒരിടമായിരിക്കാം മടങ്ങിയെത്തിയ ആ പ്രവാസലോകം. കാരണം അവിടെയുള്ള മനുഷ്യരും ഒരുപാട് ജീവിത വെല്ലുവിളികൾ കൂടെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെയൊക്കെ വാക്കുകളും അവരുടെയൊക്കെ സ്നേഹവും ഇല്യാസിനെ ചേർത്ത് നിർത്താനും മുന്നോട്ട് കൂടുതൽ കൂടുതൽ കരുത്തോടെ പോകാനും വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല.